പറഞ്ഞ പോലെ അന്നി റസൂലിലേക്കും ഈ സൈറയുടെയും അന്നി റസൂലിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കുറച്ച് അതെ. അപ്പൊ ആ സമയത്തൊന്നും ഒരിക്കലും പിന്നീട് ഈ ഒരു ചിന്ത വീണ്ടും സിനിമയിലേക്ക് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ സിനിമ വേണ്ടേ ആ രീതിയിലൊന്നും ചിന്തകളെ പോയിട്ടില്ല. അത് ഫുൾ ടൈം നാടകത്തിലേക്ക് എന്ന രീതിയിൽ തന്നെ നമ്മള് ജീവിക്കുന്നു. നമ്മള് അഡ്രസ് ചെയ്യപ്പെടണം അല്ലേ, ഒരു വർക്ക് ചെയ്ത് അഡ്രസ് ചെയ്യപ്പെടുക. സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് നാടകത്തിൽ അഡ്രസ് ചെയ്യപ്പെടാം, അത്രേ ഉള്ളൂ. സിനിമ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് ബോധ്യങ്ങൾ വന്നു കുറച്ചുകൂടെ. സിനിമ ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട്, നമുക്ക് ഇത്ര ലൈക്ക് കിട്ടി ഇല്ലേ, ആ ഇത്രയെല്ലാം കമന്റ് വന്നു, അതെന്താണ്? സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിന്റെ ഭാഗമായി ശരിയാണ് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അല്ലാതെ നാടക പ്രവർത്തനം അത് എന്താ പറയാ, അത് മനസ്സിൽ നിന്ന് സംഭവിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു നിലപാട് ആ സമയത്ത് വന്നു, അതുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ ശ്രമിക്കാൻ. പക്ഷെ ഇന്നിപ്പോ അത് മാറി, ഇപ്പൊ സിനിമകൾ കുറച്ച് കൂടുതൽ നമ്മൾ സിനിമയ്ക്ക് പ്രയോജനപ്പെടുന്നവനാകുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. സിനിമ ഡയറക്ടറുടേതാണ്, ആക്ടറുടേതല്ല. ആക്ടർ അവരുടെ ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു പ്രോപ്പർട്ടി, ചലിക്കുന്ന ഒരു മെറ്റീരിയൽ. ഇമേജ് എന്ത് തന്നെ പറയാം, ഇമേജിന് രണ്ടർത്ഥമുണ്ട് കേട്ടോ. ഇപ്പം അറിയപ്പെടുന്ന ഒരു നടന്റെ സിനിമ കാണാൻ നമ്മൾ പോകും, അപ്പൊ അതൊരു വേറൊരു ഇമേജാണ്. സിനിമയ്ക്ക് സംബന്ധിച്ച് അത് വേറൊരു ഇമേജാണ് അല്ലേ. ഇപ്പൊ ഇമേജിന് രണ്ട് മീനിങ് ഉണ്ട്. അപ്പോ അങ്ങനെ കച്ചവടത്തിന് വെക്കുന്ന ഒരു ഇമേജായി മാറുക, അതൊരു കൂടുതൽ പൈസ കിട്ടാനുള്ള സാധ്യത, കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യത സിനിമയിൽ. തിരിച്ചറിയപ്പെടുന്നത് എപ്പോഴും കുറച്ച് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. സിനിമ അതിന് കുറച്ച് കൂടുതൽ അല്ലേ, ഒരു നല്ല കലാകാരനായിരിക്കുമ്പോ പോലും ഇപ്പോ നമ്മള് നാടകങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനെ സ്നേഹിക്കുന്ന കുറച്ചു പേര് മാത്രമാണ് നമ്മളെ നാടകങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആ തീർച്ചയായിട്ടും. ഏകാന്തം, ആന്റണി ചെക്കോവിന്റെ ബെറ്റ് എന്ന് പറയുന്ന ചെറുകഥ, അത് ഏകാന്തം എന്നും പറഞ്ഞു ഇവിടെ എറണാകുളത്തൊക്കെ കളിച്ചിരുന്നു. ഒരു വലിയ മേജർ പ്രൊഡക്ഷനാണ്, അത് കളിക്കണമെന്നുണ്ടെങ്കിൽ 75,000 രൂപ ചെലവാണ്. അപ്പൊ അങ്ങനെ ഒരു നാടകം ചെയ്യുന്നുണ്ട്. പിന്നെ ശുദ്ധമത്തളം എന്നും പറഞ്ഞിട്ട് ഞാനും അമൽ രാജും കൂടെ ചേർന്ന് ചെയ്യുന്നൊരു നാടകം. പിന്നെ നമ്മളത് ഇങ്ങനെ ആകുന്ന ഈ നാടക പ്രവർത്തകൻ ആകുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ആകുന്നതല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനം നമുക്ക്. നമ്മുടെ ഗുരുക്കന്മാര് പി ജെ ഉണ്ണികൃഷ്ണൻ, അതുപോലെ സുനിൽ ജി വക്കം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൈ പിടിച്ചാണ് ഞാൻ ചിൽഡ്രൻസ് തിയേറ്ററിലേക്ക് പോകുന്നത്, കുട്ടികളുടെ തിയേറ്റർ. അത് കുറെ അവിടെ കുറെ പഠനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ നാടകത്തിലെ ഒരു അനുഭവം തീർച്ചയായിട്ടും രാജശേഖരന്റെ, രാജശേഖരനിലെ ആക്ടറിനെ കൂടുതൽ പോളിഷ് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ തന്നെയായിരിക്കുമല്ലോ കൂടുതലും മുതൽ കൂട്ടായിട്ടുണ്ടാവുക. അത് ഏത് രീതിയിലാണ് ഇപ്പൊ സിനിമയിലേക്കൊക്കെ വരുമ്പോഴും ഇത്രയും അനായാസമായ കഥാപാത്രങ്ങളെ ഇത്രയും ബാലൻസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്നതും അതിന്റെയൊക്കെ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തൊക്കെ തരത്തിലായിരിക്കും, ഒരു പക്ഷേ നമ്മുടെ മുന്നേ നടന്ന വല്ലവരുടെയും അങ്ങനെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നാടകത്തിൽ നിന്ന്, പുറമേ നിന്നുള്ള സ്വാധീനങ്ങൾ ഉണ്ടോ രാജശേഖരന്? ഒരാളുടെ അതല്ല, ഒരുപാട് പേരുടെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആക്ടേഴ്സിന്റെ ആക്ടിങ് ഇതിനെ. കാരണം നമ്മളെ ജീവിതത്തിൽ, മലയാളികളുടെ ജീവിതത്തിലെ, തമിഴ്, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെ ജീവിതത്തിൽ സിനിമ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ആസ്വദിക്കും എന്ന് പറയുന്നത് പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ അറിയാതെ ചില ഡയലോഗുകളൊക്കെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് സിനിമ, നമ്മുടെ ഇവിടെ തന്നെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പല വ്യക്തികളുടെയും കാര്യങ്ങളെ നമ്മളുടെ അല്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു അവരുടെ, അവരെങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് എന്ന് പറയുന്നത്. വേണുചേട്ടൻ അഭിനയിക്കുന്നത് പോലെയല്ല തിലകൻ സമീപിക്കും, അദ്ദേഹം സമീപിക്കുന്നു, ഇങ്ങനെ വ്യത്യസ്തമാണ് അല്ലേ. അത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കും. ചിലപ്പം ചിലര് കൈ വല്ലാണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയിലുള്ള ആളുകൾ വളരെ എക്സാഗറേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. നമ്മുടെ കലകളെല്ലാം തന്നെ ഭയങ്കര, ഇപ്പൊ ഡാൻസ് ആയാലും ശരി, കുറച്ച് ഓർണമെന്റൽ, കുറച്ച് സ്റ്റൈലൈസേഷൻ കൂടിയ ഒരു ആക്ടിങ്, വളരെ കൈയെടു ഊതുക്കത്തോടു കൂടിയാണ് നമുക്ക് വിദേശ സിനിമകൾ നമ്മൾ കാണുന്നത്. വളരെ അല്ലേ,
ഇവിടെ കൈയെടുത്ത് വെച്ച് രണ്ട് അഞ്ചു മിനിറ്റ് സംസാരിച്ചിട്ടൊക്കെ മരിക്കുന്നതിനൊക്കെ ഒരു ചിലപ്പം നായികയും നായകനും വരാനൊക്കെ കാത്തിരുന്നിട്ട് അവരുടെ കൈയൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ഇവിടെ മരിക്കുന്നത് അല്ലേ. അതങ്ങനല്ല, വീഡിയോ വെച്ചു അപ്പോഴേ വീണു. നമ്മള് കുറച്ചുകൂടെ എക്സൈറ്റേഷൻ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ അനുകരിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ശൈലി രൂപപ്പെടുത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നാടകത്തിലായാലും സിനിമയിലായാലും സംഗീതത്തിലായാലും നമ്മളുടേതായിട്ടുള്ള ഒരു തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, സിനിമയിൽ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ അവകാശപ്പെടുക. ശ്രമിക്കുന്നുണ്ട്, ഒരു ചെറിയ ചില പഠനങ്ങൾ, ചില കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ, ചില ഡയറക്ടേഴ്സ് തരുന്ന ചില സ്വാതന്ത്ര്യം അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലര് നമ്മളെ മുഖത്ത് നോക്കി പറയും, ഇവിടെ അത് വേണ്ട, ഇവിടെ ഇത് മതി. ചിലര് വളരെ സ്വാതന്ത്ര്യം തരും, അതിൽ നിന്നൊക്കെ അവർ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തു നോക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്തു, ഇനി ഞങ്ങൾ കാത്തിരിക്കേണ്ട സിനിമകൾ ഏതൊക്കെയാ? അങ്ങനെ കാത്തിരിക്കാനും വേണ്ടിട്ടൊന്നും സിനിമയൊന്നും ഇല്ല. ഇനി അടുത്തത് സ്വാതന്ത്ര്യ മർദ്ദരാത്രിക്ക് ശേഷം ചെയ്തത് ഒബാമ എന്ന് പറയുന്നൊരു വരാൻ പോകുന്ന സിനിമകള്. ഇനി വരാൻ പോകുന്നത് ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പിന്നെ മമ്മാരി എന്നൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. പിന്നെ രമേശൻ ഒരു പേരല്ല, അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. അതും എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. എന്തായാലും ഇനിയും കൂടുതൽ സിനിമകളിലേക്ക് എന്തായാലും വിളി വരും, അതിലൊരു സംശയമുള്ള കാര്യമേ അല്ല. സംഭവിക്കട്ടെ. ആ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. കാരണം നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ രാജശേട്ടനെ ഇപ്പൊ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് സംവിധായകർക്ക് ആ തോന്നൽ വരും. കാരണം ഒരുപാട് പ്രേക്ഷകരുടെ തോന്നലൊരു എനർജി ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി. പണ്ട് ഒരുപാട് സംവിധായകരെ വിളിച്ചിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ടൊക്കെ. എന്നോട് ഒരു സംവിധായകം പറഞ്ഞ അടുത്ത ബന്ധമുള്ള, ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അഭിനയിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ആ സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റാണ്, അത് പ്രോജക്റ്റ് നമ്മള് നിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിനയിപ്പിക്കാം, പക്ഷെ നിന്റെ സ്പേസിൽ വേറൊരു എൻ്റെ മനസ്സിൽ കുറച്ചുകൂടെ മാർക്കറ്റുള്ളൊരു നടനെ അവിടെ വെച്ചാൽ എനിക്കത് അത്രയും ഗുണമാണ്. പിന്നെ നമ്മൾ ചുമ്മാ പോയി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സിനിമയ്ക്കൊരു ബാധ്യതയാവും. അങ്ങനെ വരരുത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം അത് വളരെ വലിയൊരു കാര്യമാണ്. അത് പി ബാലേന്ദ്രൻ എൻ്റെ അധ്യാപകനും കൂടിയാണ്, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ സിനിമ ഒരു പ്രോജക്റ്റാണ്, നമ്മളവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ ആ സ്പേസ് ഉള്ളൂ. പക്ഷെ നാടകത്തിൽ അങ്ങനെയല്ല, നാടകത്തിൽ എല്ലാ ആളുകൾക്കും സ്പേസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഇന്നത്തെ പ്രേക്ഷകൻ സിനിമയും ഏകദേശം ആ ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പ്രേക്ഷകര് വ്യത്യസ്തമായ പുതിയ പുതിയ ആൾക്കാരാണെങ്കിലും നല്ല നല്ല ആൾക്കാരുടെ കഴിവുള്ളവരെ അവര് ചെയ്യുന്നത് കണ്ടിരുന്ന് കൈയടിക്കാനാണ് ഇന്ന് പ്രേക്ഷകന് ഇഷ്ടം. ഇന്നത്തെ ഒരു സിനിമയുടെ പോക്ക് അതാ കാണിക്കണം. അപ്പൊ ഇനി മുന്നോട്ട് ഉള്ള ദിവസങ്ങളിലൊക്കെ രാജശേട്ടൻ നാടകവും സിനിമയും കൂടെ ബാലൻസ് ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ടും. അങ്ങനെ രാജശേട്ടൻ നിറയെ കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം രാജശേട്ടനിലെ ആക്ടറിലെ ആക്ടറോടുള്ള അത്രയും ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ കൊതിയുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇത്രയും കുറച്ച് സമയം, ഒരുപക്ഷെ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു. ഒരിക്കലുമില്ല, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇവിടെ സമയം ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു പരിമിതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തേ പറ്റൂ. ഇവിടെ വന്നതിലും ഞങ്ങളുടെ കൂടെ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ഇരിക്കാനും കഴിഞ്ഞതിലുള്ള എൻ്റെ എല്ലാ സന്തോഷവും പ്രേക്ഷകരോടൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു. ഒരുപാട് സന്തോഷം.